മക്കൾ ബർഗറും പിസ്സയും ഒക്കെ കഴിക്കുന്നതിനെ കുറിച്ച് വളരെ പൊങ്ങച്ചത്തോടെ വീമ്പിളക്കുന്ന ഇന്ത്യൻ അമ്മമാരുണ്ട്. ഈ അമ്മമാരുടെ മുന്നിൽ മക്കൾക്കായ രസവും സാമ്പാറും ചോറും ഒക്കെ ഒരുക്കി അഭിമാന താരമായ ഒരു അമ്മ. ഈ അമ്മയെ പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അറിയും. നാഗലക്ഷ്മി എന്ന തമിഴ്നാട്ടുകാരി, ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർമാരായ രണ്ട് മക്കളുള്ള ഭാരതത്തിന്റെ ചെസ് അമ്മ. ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർമാരായ രണ്ട് മക്കൾ കളിക്കാൻ പോകുന്നത് ലോകത്തിന്റെ പല കോണുകളിലേക്ക്. മകൻ പ്രജ്ഞാനന്ദ US ലാണെങ്കിൽ മകൾ വൈശാലി ചിലപ്പോൾ ഓസ്ട്രേലിയയിലായിരിക്കും. രണ്ട് മക്കൾക്കാണെങ്കിലോ അമ്മ നാഗലക്ഷ്മിയുടെ രസവും സാമ്പാറും ചോറും ഒക്കെ വയറ്റിന് പിടിക്കുള്ളൂ. യൂറോപ്പിലെയും അമേരിക്കയിലെയും ബർഗറും പിസ്സയും ഒക്കെ രണ്ട് ദിവസം കൊണ്ട് മക്കളുടെ വയറിന്റെ താളം തെറ്റിക്കും. അതുകൊണ്ട് രണ്ടുപേരും കളിക്കുന്നിടത്തെല്ലാം കഴിയുന്നതും പ്രഷർ കുക്കറും എടുത്ത് പോകുന്നതാണ് നാഗലക്ഷ്മി എന്ന ഈ അമ്മയുടെ പതിവ്. കഴിഞ്ഞ ദിവസം ഇന്ത്യ 180 രാജ്യങ്ങൾ മാറ്റുരച്ച ചെസ് ഒളിമ്പ്യാഡിൽ വനിതകളുടെയും പുരുഷന്മാരുടെയും വിഭാഗങ്ങളിൽ സ്വർണം നേടിയപ്പോൾ രണ്ട് ഇന്ത്യൻ ടീമുകളിലും നാഗലക്ഷ്മിയുടെ രണ്ട് മക്കൾ. പ്രജ്ഞാനന്ദ ഇന്ത്യൻ പുരുഷ വിഭാഗം ടീമിൽ ഉണ്ടായിരുന്നുവെങ്കിൽ വൈശാലി ഇന്ത്യൻ വനിതാ വിഭാഗം ടീമിൽ അംഗമായിരുന്നു. ഇതിലപ്പുറം ആ അമ്മ യാതൊന്നും മോഹിക്കുന്നില്ല. കാരണം അവരൊരു സാധാരണ നാട്ടിൻപുറത്തുകാരിയാണ്, പക്ഷേ ശിവഭക്തയാണ്. അതുകൊണ്ടാണ് പ്രജ്ഞാനന്ദയ്ക്ക് അവർ കുഞ്ഞാരിക്കുമ്പോഴേ നെറ്റിയിൽ ഭസ്മം കുറി തൊട്ടുകൊടുത്ത് ശീലിപ്പിച്ചത്. ഈ 18-ാം വയസ്സിൽ അമേരിക്കയിലായാലും സ്പെയിനിലായാലും ദുബായിലായാലും പ്രജ്ഞാനന്ദ മുടങ്ങാതെ നെറ്റിയിൽ ഭസ്മം കുറി അണിയുന്നതും അമ്മയോടുള്ള ആ ഒരു ബഹുമാനവും സ്നേഹവും തന്നെയാണ്. ഹംഗറിയിലെ ബുഡാപെസ്റ്റിലായിരുന്നു ഇക്കുറി ചെസ് ഒളിമ്പ്യാഡ് മത്സരം നടന്നത്. മകനും മകളും ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നതിനാൽ നാഗലക്ഷ്മിക്ക് കാര്യങ്ങൾ എളുപ്പമായി. രണ്ടുപേർക്കും വേണ്ടി ഒരു കുക്കറിൽ സാമ്പാറും ചോറും വേവിച്ചാൽ മതി, പിന്നെ അല്പം രസവും. രണ്ടു മക്കളും അത് ടീമുകൾക്ക് വേണ്ടി സ്വർണം നേടിയപ്പോൾ നാഗലക്ഷ്മിയും ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിരുന്നു. മുൻ ലോക വനിതാ ചാമ്പ്യനും ഹംഗറിയിലെ താരവുമായ സൂസൻ പോൾഗാർ നാഗലക്ഷ്മിയെ പ്രത്യേകം അഭിനന്ദിച്ചു. ഇവർ ഒരു അത്ഭുതപ്പെടുത്തുന്ന ചെസ് അമ്മയാണ് എന്നായിരുന്നു സൂസൻ പോൾഗാറിന്റെ കമന്റ്. തന്റെ രണ്ട് മക്കളുടെ ചെസ് ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിൽ ഇളകാത്ത പിന്തുണ നൽകിയ അമ്മയാണ് നാഗലക്ഷ്മി എന്നും സൂസൻ പോൾഗാർ പറയുന്നു. ഒരു കാലത്ത് വനിതാ ചെസ്സിൽ ലോകം ഭരിച്ചിരുന്നത് ഹംഗറിയിൽ നിന്നുള്ള പോൾഗാർ സഹോദരിമാരായിരുന്നു. മൂന്ന് പേരാണ് പോൾഗാർ സഹോദരിമാരുടെ കൂട്ടത്തിലുള്ളത്. സൂസൻ പോൾഗാർ, ജുഡിത പോൾഗാർ, സോഫിയ പോൾഗാർ. 15 വയസ്സും 4 മാസവും ഉള്ളപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ജുഡിത പോൾഗാർ ലോകത്തെ വിസ്മയിച്ച ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്നു. സൂസൻ പോൾഗാറിന്റെ സഹോദരി ജുഡിത പോൾഗാറും ലോക വനിതാ ചെസ് ചാമ്പ്യൻ ആയിരുന്നു. മാഗ്നസ് കാൾസനെ ഉൾപ്പെടെ ജുഡിത പോൾഗാർ തോൽപ്പിച്ചിട്ടുണ്ട്. ക്ലാസിക്കൽ ചെസ്സിൽ 1996 മുതൽ 1999 വരെ ലോക ചാമ്പ്യൻ ആയിരുന്നു സൂസൻ പോൾഗാർ. 23 വർഷക്കാലം ചെസ്സിലെ ലോകത്തിലെ 3 റാങ്കുകാരിൽ ഒരാളായി തുടർന്നു. 1990 ചെസ്സിൽ ഒളിമ്പിക് ഗോൾഡ് മെഡൽ നേടിയ താരമാണ് സോഫിയ പോൾഗാർ. ഹംഗറിയിലെ ചെസ് അധ്യാപകനായ ലാസിയോ പോൾഗാറിന്റെ മക്കളായിരുന്നു ഇവർ മൂന്നുപേരും. ഞാനിന്നൊരു അത്ഭുതപ്പെടുത്തുന്ന ചെസ് അമ്മയെ കണ്ടുമുട്ടി. തന്റെ രണ്ട് സൂപ്പർ ചെസ് താരങ്ങളെ വാർത്തെടുക്കാൻ തന്റെ ജീവൻ സമർപ്പിച്ച അമ്മയെ സൂസൻ പോൾഗാർ എക്സിൽ കുറിച്ചു. വീട്ടിലെ ഭക്ഷണം നൽകി അവരുടെ ആരോഗ്യം ഉറപ്പുവരുത്തുകയാണ് നാഗലക്ഷ്മിയുടെ ഇപ്പോഴത്തെ ജോലി. ജീവിതത്തിലെ വെല്ലുവിളികളിൽ അമ്മ എത്രത്തോളം തുണയായിട്ടുണ്ടെന്ന് പ്രജ്ഞാനന്ദയും വൈശാലിയും പറയുന്നു. അവർക്ക് അമ്മയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. പ്രജ്ഞാനന്ദയുടെ നെറ്റിയിലെ ഭസ്മക്കുറി കാണുമ്പോൾ അവൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു തലമുറയെക്കുറിച്ച് കൂടി പറയാതിരിക്കാൻ പറ്റില്ല. തമിഴ് ജനത എന്ന അത്ഭുതത്തെ, അവരുടെ ലാളിത്യത്തെ, മുഴുവൻ ഇന്ത്യക്കാരെയും അത്ഭുതപ്പെടുത്തുന്ന നിഷ്കളങ്കവും ഗ്രാമീണവുമായ ചില പ്രതീകങ്ങൾ അത് ഓരോ തമിഴ്നാട്ടുകാരനുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒരു വലിയ ഉദ്യോഗസ്ഥൻ, IAS കാരൻ പോലും പച്ചക്കറിക്കടയിൽ കയറുമ്പോൾ കയ്യിൽ ഇരിക്കുന്ന മഞ്ഞ നിറത്തിലുള്ള ഒരു കായസഞ്ചി, കടും നിറമാർന്ന ഒരു ചേല, നെറ്റിക്ക് കുറുകെയിട്ട ഒരു ഭസ്മക്കുറി, നിശ്ചയദാർഢ്യമുള്ള കണ്ണുകൾ, നിഷ്കളങ്കവും അതേസമയം വിജയം കൊതിക്കുന്നതുമായ കണ്ണുകൾ. ഇനി ഇവരുടെയൊക്കെ വീടുകളിൽ ഒന്ന് പോയി നോക്കൂ. ഒരു അഹങ്കാരവും ഇല്ലാതെ വണക്കം പറയുന്ന ഒരു അച്ഛനെ കാണാം, സ്വാദേറിയ തമിഴ് സാമ്പാർ ഉണ്ടാക്കുന്ന അമ്മയെയും. അവരുടെ വിജയങ്ങളിൽ അവർക്ക് അഹങ്കാരമില്ല. ഉണ്ടായാലും അത് ബഹളങ്ങളുടേതല്ല. ഒരു മരം പോലെയാണ് തമിഴൻ. സംസ്കാരത്തിന്റെ മണ്ണിൽ അവന്റെ വേരുകൾ ഉറച്ചിരിക്കുമ്പോൾ അതിരുകളില്ലാത്ത ആകാശത്തേക്ക് അവന്റെ ശിഖരങ്ങൾ ഉയർന്നു പൊങ്ങും. സ്വന്തം മണ്ണിനെപ്പറ്റിയും സംസ്കാരത്തെയും പറ്റിയുള്ള കറതീർന്ന അഭിമാനമാണ് തമിഴനുള്ളത്. ദൈവപ്പുലവർ തിരുക്കുറളിൽ അരുളിയിട്ടുണ്ട്, തമിഴരുടെ ആണും പെണ്ണും എങ്ങനെ സമൂഹത്തിൽ ഇടപെടണമെന്ന്, എങ്ങനെ നന്നായി ജീവിക്കണമെന്ന്, എങ്ങനെ നന്മകൾ ചെയ്യണമെന്ന്. അതവർ ഇന്നും അനുസരിക്കുന്നു. മലയാളി യുവത സഖ്യനപ്പുറത്തേക്കും ഇടയ്ക്കൊക്കെ നോക്കണം. തായ്മൊഴിയും കുലദൈവത്തെയും നാടിന്റെയും വീടിന്റെയും തനിമയും സ്വന്തം സംസ്കാരത്തെയും കൈവിടാതെ ഗുരുക്കന്മാരെ വണങ്ങി ഉലകം വെല്ലാൻ കെൽപ്പുള്ള പുതുതലമുറ തമിഴ് മണ്ണിൽ ഇപ്പോഴും ഉള്ളത് മലയാളികൾ കണ്ടു തന്നെ പഠിക്കണം. ഇത് ഈ പറഞ്ഞ വാചകങ്ങൾ ഈ പ്രജ്ഞാനന്ദയെക്കുറിച്ച്, പ്രജ്ഞാനന്ദയുടെ അമ്മയെക്കുറിച്ച് കേട്ടറിഞ്ഞ് എഴുതിയ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വായിച്ചപ്പോൾ കിട്ടിയ ഒരു ആശയമാണ്. ആ ആശയം 100% ശരിയാണ് എന്ന് ഉറപ്പാക്കുന്നത് തന്നെയാണ് പ്രജ്ഞാനന്ദയുടെയും സഹോദരിയുടെയും ഓരോ വിജയവും. ന്യൂസ് ഡെസ്ക്, കർമാനസ്.